ശ്രമിക്കണം കേട്ടോ. നിന്നെ ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കട്ടെ. ഇവിടെ വെച്ച് കഴിച്ചാൽ ശരിയാവില്ല, ആരെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാലോ. ജോർജ്, സ്റ്റുവാർട്ട്. എന്താ പപ്പാ? എന്താ പപ്പാ? നിങ്ങളുടെ മമ്മി കടയിൽ പോയിരിക്കുക, ഞാൻ ബൗച്ചിനെയും കൊണ്ടുപോയി ഒന്ന് നടന്നിട്ട് വരാം. ഞാൻ പാർക്കിൽ തന്നെ കാണും കേട്ടോ. കൊള്ളാം, ഇതുള്ളപ്പോ നമുക്ക് പേടിക്കേ വേണ്ട. ഇതും ഇപ്പൊ നോക്കിക്കോ നമ്മൾ എന്തൊക്കെയാ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. അതെന്താ അവിടെ ഒരു ശബ്ദം? നോക്കാം. എന്ത്? അപ്പ കള്ളനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നേരത്തെ പിടിച്ചത് ശരിക്കുള്ള കള്ളനല്ലേ? യഥാർത്ഥ കള്ളൻ ദാ വരുന്നു. നീയായിരുന്നോ സ്നോബൽ? നീ പേടിച്ചു പോയോ? പേടിച്ചു വന്നോ? എന്റെ സകല നാടികളും തടന്നു പോയില്ലേ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മിസ്സിസ് മോസിയുടെ വീട്ടിലെ ഇറച്ചിയേക്കാളും നല്ല സ്വാദുള്ളതാ ഇവിടുത്തെ ഇറച്ചി. നീയാണ് ഇത് മോഷ്ടിക്കുന്ന കള്ളനല്ലേ? കള്ളനോ? എവിടെയാ കള്ളൻ? നീ തന്നെ ശരിക്കുള്ള കള്ളൻ. ഞാനോ? ഒരിക്കലുമില്ല, ഞാൻ ഇത് ഇരുന്നിടത്ത് വെച്ചേക്കാം. സ്നോബൽ, നീ കണ്ടില്ലേ മീറ്റ് പാക്കറ്റ് മോഷ്ടിക്കുന്നത് ഇവൻ തന്നെയാണ്. നീ തന്നെ അവനോട് ചോദിക്ക. ഇവനായിരുന്നു അല്ലേ? നീയായിരുന്നു അല്ലേ അടുത്ത വീട്ടുകാരുടെ അടുക്കളയിൽ കയറി മോഷണം നടത്തിയത്? നീ എന്റെ പേര് പറയല്ലേ കേട്ടോ. ഞങ്ങൾ ഇപ്പം താമസിച്ചു പോയി. ഉമ്മ, സ്റ്റുവാർട്ട്, ജോർജ്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. മമ്മി, ഞങ്ങൾ കള്ളനെ പിടിച്ചു. അയ്യോ, അത് സ്നോബലിന്റെ ഫ്രണ്ടാണ്. എന്തായാലും നീ അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ സ്നോബൽ? ഇങ്ങനെ എന്നെ വെറുതെ പറ്റിക്കണ്ട, ഞാൻ വെച്ചെന്ന് തന്നെ കിടന്നോളാം. ഇറച്ചി കഷ്ണമോ എനിക്കോ? ഓഹോ, നീ എന്റെ ചക്കരല്ലേ. എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ മതിപ്പായി. നിങ്ങളിന്ന് ചെയ്തത് നിസ്സാര കാര്യമൊന്നും അല്ല കേട്ടോ. അതെ പപ്പ, ഇനിയും ഇമാതിരിയുള്ള ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നെ സമ്മതിക്കണം.